So guys, pudiyoru vlogilekku ellarkkum swagatham. Nammal ippol Africa Twin Automatic DCT edition aayittanu Ernakulam jillayilude ingane neengikondirikkunnathu. Ente ponnu vandi njan eduthonnum alla ṭa. Ini njan idu vandi eduthaanannu ningal vicharikkanda. Ee vandi edukkanulla paisa onnum ente aduthilla. Pakshe ee vandi ippo odikkumbodille nammala ee swapnam kaanaan ee vandi padippikkum ennu parayille. Endengilum edukkanam ennu thonnippovunna oru avasthayanu. ഇപ്പോ നമ്മൾ ഹോണ്ട ബിഗ് വിങ്ങിന്റെ ഒരു കൊളാബറേഷന്റെ ഭാഗമായിട്ട് നമുക്ക് വണ്ടി കിട്ടിയേക്കുവാണ് ഹോണ്ട ഇന്ത്യ ആയിട്ടുള്ള ഒരു കൊളാബറേഷനാണ് ഓ ആൻഡ് ഐ എം സോ എക്സൈറ്റഡ് ടു റൈഡ് ദിസ് മെഷീൻ ഇതിന് കുറച്ച് കപ്പിൾ ഓഫ് ഡേയ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും ഓ മാൻ അയ്യോ പൊളി സാധനം ഞാനിപ്പോ വണ്ടി എടുത്ത് കയ്യിലിപ്പോൾ കിട്ടിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ രീതിയിലൊന്നും പുഷ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു കാരണം ഒന്ന് വണ്ടി കയ്യിലൊന്ന് സെറ്റ് ആവട്ടെ കുറച്ച് മെച്യൂരിറ്റി ഒക്കെ കാണിച്ച് നല്ല രീതിയിൽ ഒന്ന് ഓടിച്ചിട്ട് പതുക്കെ നാളെയോ മറ്റേ നാളോ ഒക്കെ ഒരു ചെറിയ റൈഡ് പോകാമെന്നാണ് പ്ലാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഒരു ഹോണ്ട ഇന്ത്യ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നു വണ്ടി തന്നുവിടുന്നു ഫുൾ ടാങ്ക് ഫ്യൂവൽ തന്നുവിടുന്നു എനിക്ക് നല്ല ഒരു നല്ലൊരു അച്ചീവ്മെൻറ്റ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു കാരണം ഒരു 30,000 അല്ലെങ്കിൽ 28,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിൽ ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വണ്ടിയായിട്ട് ഇന്ന് ഇപ്പോൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഐഫോൺ എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് കുറേ കാലമായിട്ട് ഐഫോൺ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം ഒരു ഐഫോൺ അങ്ങ് എടുത്തേക്കാമെന്ന് കരുതി അപ്പം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ ദുബായിൽ നിന്ന് വരുത്താണെങ്കിൽ വിലക്കുറവാണെന്ന് കേട്ടായി ഐഫോൺ 12 പ്രോ മാക്സ് അല്ലെങ്കിൽ നമ്മുടെ 13 പക്ഷേ ഇവിടുന്ന് തന്നെ എടുക്കാമെന്ന് വെച്ചു ഇനി ആരെയും പുറത്തുനിന്നൊന്നും ഇനി നോക്കിയിരിക്കുന്നില്ല കുറച്ച് പൈസ വന്നിട്ടുണ്ട് അപ്പോൾ സെറ്റാക്കാമെന്ന് കരുതി മച്ചാനേ മൂട് അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് ആഫ്രിക്ക ട്വിന്നിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ആയിരിക്കും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടാവുന്നത് ഓ മാൻ എന്ത് പൊന്നോ പൊളി സാധനം ഞാൻ ഇതിനു മുമ്പ് അഡ്വഞ്ചർ ബൈക്സ് ഇത്രയും വലിയ അഡ്വഞ്ചർ ബൈക്സ് ഓടിച്ച എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ GSA ഒക്കെ കുറേ ഓടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മൾട്ടിസ്ട്രാഡ ഓടിച്ചിട്ടുണ്ട് നമ്മുടെ ടൈഗർ ഓടിച്ചിട്ടുണ്ട് പക്ഷേ ആഫ്രിക്ക ട്വിൻ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ആൻഡ് ദിസ് ഈസ് ആക്ച്വലി DCT ഓട്ടോമാറ്റിക് വേർഷൻ ക്ലച്ച് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്റൊന്നും ഇല്ല അതൊക്കെ ഓട്ടോമാറ്റിക്കാണ് നടക്കുന്നത് അപ്പം ഞാനൊന്ന് യൂസ്ഡ് അപ്പ് ആവണം അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ലോയിൽ സമാധാനപരമായിട്ട് ഓടിക്കുന്നത് ഈ വണ്ടിയും കൊണ്ട് വാഗമണ്ണിലേക്ക് പോകാനാണ് പ്ലാൻ അതിൻ്റെ വീഡിയോസ് അടുത്തത് വരുന്നതായിരിക്കും ഓ ആൻഡ് മൂഡ് 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 അപ്പം ഇപ്പം ഞാൻ നേരെ ആലുവയിലേക്കാണ് പോകണം ആലുവയിൽ ഞാൻ അർബൻ ലൊക്കോമോട്ടീവ് എന്ന് പറഞ്ഞ ഷോറൂമിലാണ് ഞാൻ അവിടെ ഓൺലൈൻ കാര്യങ്ങളും ഓൺലൈൻ മാർക്കറ്റിങ്ങും ഓൺലൈൻ സ്ട്രാറ്റജിസ്റ്റാണ് ഞാൻ അർബൻ ലൊക്കോമോട്ടീവ് അപ്പം അവിടെ നിന്ന് സാലറി വാങ്ങിച്ചിട്ട് നേരെ വാഗമണ്ണിലേക്ക് പോകാനാണ് പ്ലാൻ അതിനു മുമ്പ് വീട്ടിലൊക്കെ ഒന്ന് കൊണ്ട് വണ്ടിയൊക്കെ കാണിക്കണം ഹോണ്ടെന്നൊക്കെ ഒരു 10-22 ലക്ഷം വില വരുന്ന ഒരു വണ്ടി നമുക്ക് തന്നു വിടുകയാണ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് ഞാൻ പണ്ടൊക്കെ ഇതേപോലത്തെ വണ്ടി ഓടിക്കണമെന്നും പറഞ്ഞ് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മളെ ഷോറൂമിൽ നിന്നൊക്കെ വിളിക്കുന്നു അത് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ആൻഡ് താങ്ക്സ് ഫോർ ഓൾ യുവർ സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിലും വലിയ അറിയിച്ചൊന്നുമില്ല പക്ഷേ യൂട്യൂബിൽ നല്ല രീതിയിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നല്ല നല്ല മികച്ച കമൻറ്റുകൾ തരുന്നുണ്ട് അതുതന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം മേ ബി കുറേ വലിയ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പലരും അണ്ടർ റേറ്റഡ് ആണെന്നൊക്കെ പറയാറുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് വീഡിയോയുടെ ക്വാളിറ്റി കണ്ടൻ്റ് ഒക്കെ ഇനിയും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ ചിലപ്പോൾ ഇതിൻ്റെ നമ്മുടെ മറ്റേ ഗോപ്രോയുടെ പൊസിഷൻ അത്ര പ്രോപ്പർ ആയിരിക്കണമെന്നില്ല കേട്ടോ കാരണം ഞാനിത് എൻ്റെ എക്സ്പൾസിന് വേണ്ടി സെറ്റ് ചെയ്ത ഒരു ഗോപ്രോ പൊസിഷനാണ് അപ്പോൾ ഞാനത് വീട്ടിൽ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത ട്രാവൽ വീഡിയോസിൽ നല്ല രീതിയിൽ നല്ല പൊസിഷനൊക്കെ ചെയ്ത് നല്ല സിനിമാറ്റിക് വീഡിയോ അരുൺ ഉല്ലാസിൻ്റെ ഒപ്പം യാത്രയ്ക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെയോ വിട്ടു കൊടുക്കാനാണ് പ്ലാൻ 2-3 ദിവസം വണ്ടി നമ്മുടെ കയ്യിലുണ്ടാവും ഓ മാനം എന്ത് രസമാണ് ഓടിക്കാൻ ഇത് ഒരു രക്ഷയില്ലാണ്ട് ഈ ഫുൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടില്ല
അല്ല മറ്റേ മറ്റേത് ഫണ്ണാണ്, പക്ഷേ ഇത് നല്ല രസം ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് വന്ന് ഓഫ് റോഡൊക്കെ പോകാൻ കുറച്ചും കൂടെ നൈസായിരിക്കും. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അറിയാണ്ട് ഞാൻ ക്ലച്ച് പിടിക്കുന്നില്ല, ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗിയർ അവിടെ ഡൗൺ ചെയ്യേണ്ട ഗിയർ പെടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേക തരം ഒരു ഫീൽ. ഓ എൻ്റെ പൊന്നോ, ഇത് ഇത് വെറുതെ ജെറ്റാശാനാണെന്നാണ് തോന്നുന്നത്. എൻ്റെ പൊന്നോ, ഇതുപോലൊരു വലിയ ബൈക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ബ്ലോക്കിലൊക്കെ പെട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ, വൻ ശോകമാണ്. എനിക്കിതിൻ്റെ ലൈക്ക് ഒരു ഡയമെൻഷൻസ് ഒന്നും സെറ്റാവാത്തതുകൊണ്ട് ഞാനിങ്ങനെ ഇടയിൽ കൂടെ കുത്തി കയറ്റി എടുക്കാനൊന്നും നോക്കുന്നില്ല. പക്ഷേ എന്ത് രസമാണല്ലേ, ഓട്ടോമാറ്റിക് വെറുതെ ത്രോട്ട് കൊടുത്താൽ വണ്ടി പോകും, ഗിയർ ഷിഫ്റ്റ് ആവുന്ന കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. നേരെ ആലുവയിലേക്കാണ് ഇത്. എടപ്പള്ളിയിലെ ബ്ലോക്ക് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഓപ്പൺ റോഡ്സൊക്കെ കിട്ടും, ഒന്ന് പുഷ് ചെയ്ത് ഓടിക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്താ ചേട്ടാ ഒന്ന് പൊക്കോട്ടെ ചേട്ടാ. അയ്യോ, താഴെ കൂടെ എടുക്കണം, താഴെ കൂടെ എടുക്കാം അല്ലേ. ഫുൾ ബ്ലോക്കാ, ബ്ലോക്കിൽ കൂടെ ഓടിക്കല്ലേ. എൻ്റെ പൊന്നോ, നല്ല സുഖമുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ പുഷ് ചെയ്യേണ്ട വണ്ടി പുഷ് ചെയ്ത് തന്നെ ഓടിക്കണ്ടേ. നമ്മൾ എടപ്പള്ളി കഴിഞ്ഞ് ഇനി അത്യാവശ്യം നൈസായിട്ട് ഓടിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത് അങ്ങോട്ട്. എൻ്റെ പൊന്നു, ഇത് ചുമ്മാ 100 കയറുവാണല്ലോ. ലൈക്ക് 1100 cc 97 BHP ആണ് വണ്ടി. ടെക്നിക്കൽ സ്പെക് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അറൌണ്ട് 100 BHP. കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ വണ്ടിയെ കുറിച്ച് സംസാരിക്കാനായിട്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. കുറേ ഫീച്ചേഴ്സ്, കുറേ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വെറുതെ കിടിലനാണ്. കുറേ അടിപൊളി, ലൈക്ക് ഇങ്ങനൊരു വണ്ടി ഭയങ്കര ഇന്നോവേറ്റീവ് ആണ്. ഓട്ടോമാറ്റിക് വണ്ടി, ഗിയർ ഷിഫ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് അറിയുന്നുണ്ട്. നല്ല സുഖമുണ്ട് കേട്ടോ ഓടിക്കാൻ. അല്ലെങ്കിൽ വേറൊരു വണ്ടിയാണ് ഈ സമയത്ത് ഞാനിവിടെ GSA അല്ലെങ്കിൽ മൾട്ടിസ്ട്രാഡ അല്ലെങ്കിൽ ടൈഗറൊക്കെയാണ് ഈ റൂട്ടിൽ ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ വന്നെങ്കിൽ ഞാൻ കുറച്ച് തപ്പിപ്പടഞ്ഞ് ഓടിക്കേണ്ട അവസ്ഥ വന്നേനെ. പക്ഷേ ദിസ് ഈസ് റിയലി ഫൺ. കൊള്ളാം, പൊളി സാധനം. നമുക്ക് മാനുവലായിട്ട് ട്രാൻസ്മിഷൻ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം കേട്ടോ. പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. ഈ സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ട്. കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഹീറ്റഡ് ഗ്രിപ്സ് ഉണ്ട്, നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ, അതേപോലെ ആപ്പിൾ കാർപ്ലേ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് അതിൻ്റെ ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഈ സീറ്റും ഈ ഫീലും ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഈ വൈസർ ഒന്ന് കുറച്ച് താഴ്ത്തണം, നല്ല രീതിയിൽ ചൂടെടുക്കുന്നു. മേ ബി ലോങ് ടൂറിങ്ങിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആകും. പക്ഷേ റൈറ്റ് നൗ ഈ നമ്മുടെ സിറ്റി കിടന്ന് ഓടുമ്പോൾ കാറ്റും കൂടെ അടിക്കാണ്ടാവുമ്പോഴേ ഈ കാറിലൊക്കെ AC ഇടാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം. ഓ എനിക്ക് വയ്യ, ഞാനീ അടുത്ത ദിവസം ഈ വണ്ടിയും കൊണ്ട് ഏതൊക്കെ മലകളാണാവോ കയറാൻ പോകുന്നത്. എന്തായാലും ഗൈസ് സ്റ്റേ ട്യൂൺഡ്, അടുത്ത വീഡിയോ എന്തായാലും പൊളിക്കും. നമ്മുടെ അഡ്വഞ്ചർ ആഫ്രിക്ക ട്വിന്നായിട്ട് നമ്മൾ ഒരു അഡ്വഞ്ചർ റൈഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐ തിങ്ക് നമ്മൾ എക്സ്പൾസിലൊക്കെ ചെയ്യുന്നത് പോലെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ വണ്ടി മാറുന്നതനുസരിച്ച് ആ ഒരു ഫീലും കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടും, വീഡിയോയ്ക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വണ്ടി എങ്ങനെ സ്ലോയിൽ ഓടിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാനിത് ഒരു പ്രോത്സാഹനമൊന്നും ആർക്കും നൽകുന്നില്ല ഇങ്ങനെ വണ്ടി ഓടിക്കണമെന്ന്. ഞാൻ 100 താഴെയാണ് പോകുന്നത്, പക്ഷേ കുറച്ച് ഓവർ സ്പീഡായിട്ട് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. പക്ഷേ ഈ വണ്ടി പക്ഷേ നല്ല കൺട്രോളാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ തന്നെയാണ് വണ്ടി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഞാൻ ഈ പോകുമ്പോൾ അറിയുന്നില്ല ഈ സ്പീഡൊക്കെ കയറുന്നുണ്ടെന്ന്. ഇങ്ങനെ നോക്കുമ്പോഴാണ്, ഇതേ നോക്കുമ്പോൾ 92 നമ്മൾ ഇങ്ങനെ ഈ വഴി ഈ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ പോകുന്നത്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ബ്രേക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഇതൊന്നും ആരും അനുകരിക്കാണ്ടിരിക്കുക, ചിലപ്പോൾ പണി കിട്ടും. നമ്മളെപ്പോഴും റെസ്പോൺസിബിളായിട്ട് മെച്ചുവേർഡായിട്ട് വണ്ടി ഓടിക്കുക. ഇപ്പം ഞാനെന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ് നിങ്ങളും അതുപോലെ തെറ്റ് ചെയ്യരുത്. നമ്മൾ പൈസയൊക്കെ വാങ്ങിച്ച് ഇനി നേരെ തിരിച്ചു പോട്ടെ. നല്ല മഴ വരാൻ പോകുന്നുണ്ട് എൻ്റെ പൊന്നോ. മഴയത്ത് ആഫ്രിക്ക ട്വിന്നിൽ വാഗമണ്ണിലേക്കൊരു റൈഡ്, പൊളിക്കും.
നേരെ ഡ്രൈവറിലേക്ക് കേട്ടാ. ഓക്കെ ബൈ ഗൈ. ഇന്ന് പോയി ഐഫോൺ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഭയങ്കര ലേറ്റായി. ഇപ്പം തന്നെ സമയം 4 o'clock ആവാറായി. അപ്പോൾ ഇനി ഐഫോണൊക്കെ പോയി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകും. നമ്മുടെ വാഗമൺ പോകണമെന്നാണ് പ്ലാൻ എന്തുവാണെങ്കിലും മാറാം. പക്ഷേ ഇപ്പോൾ ഫോൺ ഇനി അടുത്ത ദിവസം വന്നിട്ട് എടുക്കാമെന്ന് കരുതി. കുറച്ചും കൂടെ നല്ല ഡീലൊക്കെ കിട്ടുമെന്നൊന്ന് നോക്കണം. 118,000 റുപ്പീസ് ആണ് മറ്റേ 12 Pro Max 13 Pro ആ റേഞ്ചിലുള്ള ഫോണിന് അറിയാൻ കഴിഞ്ഞത്. 13 Pro Max പിന്നെയും റേറ്റ് കൂടും. ഞാൻ 12 Pro Max എടുക്കണോ 13 Pro എടുക്കണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷനിലാണ്. എനിക്കാണെങ്കിൽ 256 GB വേണം, 256 GB അത്യാവശ്യമാണ്. പിന്നെന്തോ 13 Pro എന്തോ സിനിമാറ്റിക് മോഡൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഏതാണേലും ഏതോ നല്ല ഡീല് കിട്ടുന്നോ അതെന്തായാലും എടുക്കാമെന്ന് വെച്ചു. അറിയില്ല ഇനിയിപ്പോൾ ഇന്ന് പോയി ഇനി എടുക്കുമെന്ന് എനിക്കറിയില്ല. ചിലപ്പം റൈഡൊക്കെ പോയി തിരിച്ച് വന്നിട്ട് എടുക്കാം. ഇപ്പോൾ പോയി എടുത്താലും വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും എടുക്കുന്നുണ്ട്. ഓ, അപ്പം നമ്മുടെ കാക്കനാട് എത്തി. നല്ല വിശപ്പുണ്ട്. ഇവിടെ ഒരു ഷവർമ കടയുണ്ട് പുതിയതായിട്ട് തുടങ്ങി. അവിടെ നിന്നൊരു ഷവർമയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക്. എല്ലാം വീട്ടിൽ സൂപ്പർവൈസിലൊക്കെ ട്രിപ്പ് പോയേക്കുന്ന വീഡിയോ കിട്ടിട്ടുണ്ട് കേട്ടോ. വട്ടവടയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കാണണമെങ്കിൽ കണ്ടാൽ മതി. GSA നമ്മുടെ ജയലക്ഷ്മി സിൽസിൻ്റെ ഓണർ സുജിത്തേട്ടൻ്റെ GSA കുറേ ഓടിച്ചിട്ടുണ്ട്. എപ്പോഴും നൈറ്റ് റൈഡ്സും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. പുള്ളിയുടെ മൾട്ടി സ്റ്റാറേ ഓടിച്ചിട്ടുണ്ട്, V4S ഡുക്കാട്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു നമ്മുടെ ഒരു ഷവർമക്കടയുണ്ട്. എന്നും എക്സ്പ്രസിൽ പോകുന്ന ഷവർമക്കടയിൽ നിന്ന് ആഫ്രിക്ക ട്വന്നിൽ പോയി നോക്കാം. ആരെങ്കിലുമൊക്കെ നോക്കൂ, ആരെങ്കിലുമൊക്കെ കുറച്ച് പട്ടിഷോ അടിച്ചിട്ട് വരാം. പട്ടിഷോ തുടങ്ങിയിരിക്കുകയാണ് ഈ സിനിമ. ആരും കാണുന്നില്ല. വണ്ടി ഒന്ന് ന്യൂട്രലാകട്ടെ. നമ്മൾ ആവേശത്തിന് കയറി ത്രോട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി തെറിച്ചു പോകും. നമ്മുടെ ലൈഫിൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ, ആ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എന്തായാലും എടുക്കണം കേട്ടോ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒന്നും ഇപ്പം ചിന്തിക്കാൻ പറ്റുന്ന വണ്ടികളല്ല, പക്ഷേ ഈ വണ്ടിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സെറ്റപ്പാക്കാൻ തോന്നും. കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു മോട്ടിവേഷൻ ഇതുപോലുള്ള വണ്ടി ഓടിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടാറുണ്ട്. വാവ്, ദാറ്റ്സ് മൈ മദർ. എങ്ങനെയുണ്ട്? ഇല്ല, ഞാൻ വാങ്ങിയതാ. എങ്ങനെയുണ്ട്? പുതിയതല്ല ഇത് കുറച്ച് ഓടിക്കാൻ കിട്ടിയതാ. എത്ര കണ്ടിട്ട് എത്ര തോന്നുന്നു? എത്ര കണ്ടിട്ട് എത്ര വരെ തോന്നുന്നു? കണ്ടിട്ട് എന്നാ ഓക്കെ എന്നാ. അങ്ങനെയൊക്കെ തോന്നും. അത് വേണമെങ്കിൽ പുറകിലിരുന്ന് വേണമെങ്കിൽ ഒന്ന് ഒരു റൗണ്ട് പോയിട്ട് വരാം. വരുന്നോ? വേണ്ട വേണ്ട, എനിക്ക് പേടിയ. മൈലേജാ? മൈലേജ് എനിക്കറിയില്ല. 10-30 ഒക്കെയാണ് കമ്പനി പറയുന്നത്. 10-20 ഒക്കെ കിട്ടുമായിരിക്കും. ഇതിന് മറ്റേ സിമ്പിളാ, മറ്റേ സ്കൂട്ടറൊക്കെ ഓടിക്കുന്ന പോലെ വെറുതെ കയറി ഇരുന്നിട്ട് ഇതിങ്ങനെ തിരിച്ചാൽ മതി, വണ്ടി ഓടിക്കോളും. വലിയ വെയിറ്റും കാര്യങ്ങളും ഇല്ല. ഒരു വെയിറ്റും ഇല്ല. പിന്നെ നേരെ ഇരുന്നാൽ മതി, നമുക്ക് ബാലൻസ് ഒന്നും വേണ്ട, തന്നെ പൊക്കോളും വണ്ടി. പിന്നെ ക്ലച്ച് ഇല്ല, ഗിയർ ഇല്ല. എല്ലാവർക്കും ഓടിക്കാം, എല്ലാവർക്കും ഓടിക്കാൻ പറ്റും. സോ
നമ്മുടെ ഈ ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ, ചളി വ്ളോഗ്. എന്താണേലും അടിപൊളി കിടിലൻ സാധനങ്ങളായിട്ട് ഞാൻ ഈ വണ്ടിയായിട്ടൊരു നല്ലൊരു ട്രിപ്പ് പോകുന്നതാണ്. എവിടേക്കൊക്കെ പോകുന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, എന്താണേലും പോകും. എന്താണേലും ഒന്ന് ജസ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, വണ്ടിയായിട്ട് എവിടേക്കെങ്കിലും പോകണം, അത് തന്നെയാണ് പ്ലാൻ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു കിടിലൻ അരുൺ ഉല്ലാസ് ഉണ്ടാവും, നല്ലൊരു വിഷ്വൽ എടുക്കാം.